ആറിൻ്റെ ക്ലാസ്സിൽ സൺ കൺട്രോൾ ഫിലിം ഒട്ടിച്ചതിന് അടുത്ത കാലത്തെങ്ങാനും പിഴ കിട്ടിയിട്ടുണ്ടോ? ചില മാനദണ്ഡങ്ങൾ പാലിച്ചാൽ സൺ കൺട്രോൾ ഫിലിം ഒട്ടിക്കാമെന്ന് നിങ്ങൾക്കറിയാമോ? മാനദണ്ഡങ്ങൾ പാലിച്ച് ഫിലിം ഒട്ടിക്കാൻ അനുമതി നൽകുന്ന നിയമ ഭേദഗതി വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു. എന്നാൽ അത് കുറ്റകൃത്യമായി കണ്ട് വാഹന ഉടമകളിൽ നിന്ന് ഇപ്പോഴും പിഴ ഈടാക്കുകയാണ്. പ്ലാസ്റ്റിക് ഫിലിം വാഹനങ്ങളുടെ മുൻപിൽ ഗ്ലാസുകളിലും വശങ്ങളിലും അനുവദിച്ചുകൊണ്ടുള്ള ഭേദഗതി കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ കഴിഞ്ഞ വർഷം ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വന്നത്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന നിശ്ചിത അളവിൽ സുതാര്യത വേണമെന്ന് മാത്രം. കറുത്ത ഫിലിം ഒട്ടിച്ച വാഹനങ്ങൾ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടി അഭിഷേക് ഗോയങ്ക നൽകിയ ഹർജിയിൽ 2012 സുപ്രീംകോടതി വാഹനങ്ങളുടെ ഗ്ലാസിൽ ഒരുതരം ഫിലിമുകളും ഒട്ടിക്കരുതെന്ന് ഉത്തരവിട്ടത്. ഗ്ലേസിംഗ് മെറ്റീരിയൽ ഒട്ടിച്ചാലും മുൻപിൽ ഗ്ലാസുകളിലൂടെ കുറഞ്ഞത് 70%, വശങ്ങളിലെ ഗ്ലാസുകളിലൂടെ കുറഞ്ഞത് 50% പ്രകാശം കടന്നു പോകണമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ മാനദണ്ഡം. ഈ മാനദണ്ഡം പാലിക്കുന്ന ഗ്ലേസിംഗ് പ്ലാസ്റ്റിക്സ് ഒട്ടിക്കുന്നത് പുതിയ വ്യവസ്ഥ പ്രകാരം നിയമവിരുദ്ധമല്ല. ഇവയ്ക്ക് കർശനമായ മാർഗനിർദ്ദേശങ്ങളാണ് BIAS പറയുന്നത്. മോട്ടോർ വാഹന നിയമത്തിൽ സേഫ്റ്റി ഗ്ലാസ് എന്ന് പറഞ്ഞിരുന്നത് സേഫ്റ്റി ഗ്ലാസും സേഫ്റ്റി ഗ്ലേസിംഗും എന്നും മാറി. മുൻപിൻ ഗ്ലാസുകളിലൂടെ കുറഞ്ഞത് 70% പ്രകാശം കടന്നു പോകണം. വശങ്ങളിലെ ഗ്ലാസിലൂടെ കുറഞ്ഞത് 50% പ്രകാശമാണ് കടന്നു പോകേണ്ടത്. മെറ്റീരിയലുകൾ പ്രകാശ സുതാര്യതയ്ക്ക് പുറമെ 5 കർശന പരിശോധനകൾ കൂടി പാലിച്ചിരിക്കണം. പോറൽ മൂലം സുതാര്യത കുറയുക, ഈർപ്പം പിടിക്കുക, ചൂട് പ്രതിരോധിക്കാനുള്ള ശേഷി, തീപിടുത്ത സാധ്യത, രാസവസ്തുക്കൾ സമ്പർക്കത്തിൽ വന്നാലുള്ള മാറ്റം എന്നിവയെല്ലാം പാലിക്കുന്ന സൺ കൺട്രോൾ ഫിലിം മെറ്റീരിയലുകൾക്ക് മാത്രമേ അനുമതിയുള്ളൂ. കൊടും ചൂടിൽ AC ഇല്ലാതെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് ഏറെ പ്രയാസമാണ്. ചൂട് തടയുന്ന വസ്തുക്കൾ ഗ്ലാസിൽ പതിക്കാനായാൽ വാഹനങ്ങളിലെ AC ഉപയോഗം അത്രയും കുറയും. ഇതിലൂടെ ഇന്ധന ലാഭവും ഉണ്ടാകും.